അല്ല കാരണം ഹേമ സർക്കാർ തന്നെ ചട്ടപ്രകാരം നിയമിച്ചിരിക്കുന്ന ഒരു ഫാക്ട് ഫൈൻഡിങ് കമ്മിറ്റിയിൽ ഇത്തരം ഒന്നല്ല അൻപതോളം കുറ്റകൃത്യങ്ങൾ നടന്നുവെന്ന് തെളിവുകളും മൊഴികളും ലഭിച്ചിരിക്കെ സർക്കാർ അതിൽ ഇൻഫോംഡ് ആണ് ആ കമ്മിറ്റി അതിൽ ഇൻഫോംഡ് ആണ് കമ്മിറ്റി കൊടുത്തിരിക്കുന്നത് സർക്കാരിനാണ് ആ സർക്കാരിലെ മന്ത്രി അതിൽ ഇൻഫോംഡ് ആണ് അതിലെ ഉദ്യോഗസ്ഥർ ഇൻഫോംഡ് ആണ് കുറ്റകൃത്യം നടന്നു എന്നത് അറിയാവുന്നത് സർക്കാരിലെ ഔദ്യോഗിക സ്ഥാനത്ത് ഇരിക്കുന്നവർക്കാണ് അപ്പോൾ പിന്നെ അതിലെന്താണ് ഇനി കേസെടുക്കാൻ തടസ്സം ഇല്ല ഞാൻ ചോദിക്കട്ടെ ഏതെങ്കിലും ഒരു കുറ്റകൃത്യം ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് വച്ച് നടന്നു എന്നും അതിൽ ഇന്നെ ആളുകൾ വ്യക്തിമാണ് എന്നും തെളിയിക്കുന്ന ഏതെങ്കിലും ഒരു പ്രസ്താവന ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ ഭാവി അല്ല ഞാൻ പറയട്ടെ സമാ നമ്മൾ കാണാത്ത രണ്ടാം ഭാഗത്തെ കുറിച്ച് എങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയുക നമുക്ക് പറയാൻ പറയാൻ കഴിയുന്ന കാര്യം സാധിക്കും ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ക്ലിപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട ചാർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ അത് പുറത്തുവിടുന്നില്ല എന്ന് പറഞ്ഞത് ഇതേ സർക്കാരാണ് അപ്പോൾ ആ പറയുന്ന ക്ലിപ്പുകൾ തെളിവുകൾ അല്ലേ ഈ കമ്മീഷൻ ഈ കൃത്യമായി എക്സ്പെർട്ട് കമ്മറ്റിയുടെ നോട്ട് എ കമ്മീഷൻ കമ്മിറ്റി റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ആ റിപ്പോർട്ട് പുറത്തുവിടരുത് അല്ലെങ്കിൽ വിടാൻ പാടില്ല എന്ന് ഒരു ഘട്ടത്തിൽ പോലും ഗവൺമെന്റ് ആഗ്രഹിച്ചിട്ടില്ല കൃത്യമായി പറഞ്ഞാൽ മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതിന്റെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ആ റിപ്പോർട്ട് ഒന്ന് പഠിക്കാനും ആ റിപ്പോർട്ട് വിവരാവകാശ കമ്മീഷനെ സമീപിക്കുന്ന മാധ്യമപ്രവർത്തകനോട് വിവരാവകാശ കമ്മീഷൻ ഈ മാധ്യമപ്രവർത്തകൻ അപേക്ഷ സർക്കാരിനോട് കൊടുക്കുമ്പോൾ സർക്കാർ എന്ത് നിലപാടാണ് എടുത്തത് അല്ല വിവരാവകാശ കമ്മീഷൻ കൃത്യമായി പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ കിട്ടിയ ആപ്ലിക്കേഷനിൽ ഒരാഴ്ചക്കകം തന്നെ ഇതിൽ സ്വകാര്യതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് വിവരാവകാശ കമ്മീഷന് വിവരം ലഭിച്ചു അതിൽ സ്വകാര്യതയെ സംബന്ധിക്കുന്ന വിവരങ്ങളുണ്ടെന്ന് ആദ്യ നിർദ്ദേശം കൊടുത്തു വിവരാവകാശ കമ്മീഷൻ ഈ റിപ്പോർട്ടിന്റെ കോപ്പി ഗവൺമെന്റിൽ നിന്ന് ആവശ്യപ്പെടുകയും ഗവൺമെന്റ് അത് ഹാജരാക്കുകയും അത് പരിശോധിച്ചിട്ടാണ് കൃത്യമായി അതിൽ വിവരാവകാശ കമ്മീഷൻ സാംസ്കാരിക വകുപ്പിനോട് മറുപടി കുമാർ അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയതാരാ റിപ്പോർട്ട് തയ്യാറാക്കിയത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കെ ഹേമയാണ് ആ ഹേമ റിപ്പോർട്ട് കൊടുത്തത് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അതിനുശേഷം കൃത്യം ഒന്നര മാസം കഴിഞ്ഞപ്പോൾ പത്തൊൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഹേമ കൊടുത്ത ഒരു കത്തുണ്ട് ഗവൺമെന്റിന് ആ കത്ത് ഞാൻ വായിക്കാം ഒറ്റ വരിയേ വായിക്കുന്നുള്ളൂ ഐ വുഡ് ഓൾസോ ബ്രിങ് ടു യുവർ കൈൻഡ് നോട്ടീസ് ദ നീഡ് ടു കീപ് ദ റിപ്പോർട്ട് കോൺഫിഡൻഷ്യൽ സിൻസ് ഇറ്റ് കണ്ടെയിൻസ് ഡീറ്റെയിൽസ് ഓഫ് സെക്സ് അസാൾട്ട് ഹരാസ്മെന്റ് ആൻഡ് അബ്യൂസ്

ില്ല റിപ്പോർട്ടും അതുപോലെ തന്നെ ഹൈക്കോടതിയുടെ വിധിയും എല്ലാം വന്നു ആ വിധി നിലനിൽക്കുന്ന വിധിയുടെ കാലാവധി കഴിഞ്ഞു കൃത്യമായിട്ട് അത് പുറത്തുവിട്ടു ഇതിനിടയിൽ തന്നെ ഒരു സിനിമ നയത്തിന് വേണ്ടിട്ടുള്ള കമ്മിറ്റിയിൽ വന്ന ആദ്യത്തെ സീറ്റിൽ ഇരിക്കാൻ പോകുന്നത് ആരൊക്കെയായിരിക്കും അർദ്ധരാത്രിയിൽ പോയി നടിയുടെ കഥകിന് കൊട്ടിമുളിച്ച നായകനല്ലെന്ന് താങ്കൾക്ക് ഉറപ്പിക്കാൻ പറ്റുമോ കെ സരുമാർ ഈ കോൺക്ലേവിൽ വന്ന് സമഗ്ര നയം തിരുത്തിയെഴുതാൻ വരുന്ന ഈ കഥാപാത്രങ്ങൾ ഈ ഈ നടി ലൈംഗികാതിക്രമം നടത്തിയവരല്ലെന്ന് ഉറപ്പിക്കാൻ നമുക്ക് കഴിയുമോ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ അതവിടെ നിൽക്കട്ടെ അത് രണ്ടാം ഘട്ടത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം പക്ഷേ എൻ്റെ ചോദ്യം നിയമപരമായുള്ള ചോദ്യമാണ് കെ എസ് അരുൺകുമാർ ഈ സർക്കാർ താങ്കൾ തന്നെ ആദ്യം വായിച്ചതുപോലെ സെക്ഷൽ അബ്യൂസസ് നടന്നതിൻ്റെ വ്യക്തിമായതിൻ്റെ രേഖകൾ ആണ് ഇതിലുള്ളതെന്ന് പറഞ്ഞത് ആരാണ് ജസ്റ്റിസ് ഹേമ അതാർക്കാണ് കൊടുത്തത് ഈ സർക്കാരിന്

റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ട് ശരിക്കും ഈ മേഖലകളിലെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോകുന്നത് അങ്ങ് വാദിച്ചു തോക്കരുത് കെ എസ് താങ്കൾ ഒരു മികച്ച അഭിഭാഷകനാണെന്ന് എനിക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങ് താങ്കളൊരു മികച്ച അഭിഭാഷകനാണെന്ന് അറിയാം ഒരു ക്രൈം നടന്നാൽ ആ ക്രൈം സ്റ്റേറ്റിനെതിരെയാണ് ആ സ്റ്റേറ്റിനെതിരെയുള്ള ക്രൈം ആധികാരികമായ ഒരു ജസ്റ്റിസ് അന്വേഷിച്ച ഒരു റിപ്പോർട്ട് ഒരു ഫാക്ട് ഫൈൻഡിങ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ആ ക്രൈമിന്റെ വിവരങ്ങൾ ഉണ്ടെങ്കിൽ സർക്കാർ എന്ത് നടപടി എടുക്കണം അങ്ങനോട് പറയൂ നമുക്കൊപ്പം അസഫലുണ്ട് ഞാൻ അദ്ദേഹത്തിലേക്ക് പോകും പോകുമ്പോ അങ്ങ് പഠിച്ച നീതിന്യായ വ്യവസ്ഥ പ്രകാരം സർക്കാരിനെതിരെ ഒരു ക്രൈം കമ്മിറ്റി ചെയ്തതായി സർക്കാരിനെതിരെ ഒരു ക്രൈം കമ്മിറ്റി ചെയ്തതായി ആധികാരികമായി സർക്കാർ നിയോഗിച്ച ഒരു സമിതി അതും ജസ്റ്റിസ് ഹേമ ഒരു പഠന സമിതിയിൽ പറഞ്ഞാൽ സർക്കാർ എന്തു ചെയ്യണം യെസ് അതാണ് ഇന്ന് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ ഏറ്റവും അവസാനം ചൂണ്ടിക്കാണിച്ചത് ഏതെങ്കിലും ഒരു വ്യക്തി ഒരു പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു പരാതിയുടെ സൂചനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നാൽ ഞങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്യും